ക്വാറന്റൈൻ കഴിഞ്ഞ് ഇറങ്ങിയ യുവതിയെയും മക്കളെയും ഭർത്താവ് പെരുവഴിയിൽ ഉപേക്ഷിച്ചു. ഇത് മറ്റെങ്ങുമല്ല ദൈവത്തിൻ്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളത്തിൽ നമ്മുടെ തൊട്ടടുത്ത് തന്നെ കോട്ടയത്താണ് സംഭവം. വിദേശ പ്രവാസികളെ മാത്രമല്ല അന്യ സംസ്ഥാനത്തു നിന്നും വരുന്ന പ്രവാസികളെ പോലും കൊറോണയുടെ പേരിൽ ബന്ധുക്കളും സ്വന്തക്കാരും, അതായത് ഭർത്താവും അമ്മയും പോലും ഒറ്റപ്പെടുത്തുകയും വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യുന്ന ദാരുണമായ സംഭവങ്ങളാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം അരങ്ങേറുന്നത്. കഴിഞ്ഞ ദിവസം കോട്ടയത്ത് സ്വന്തം ഭർത്താവാണ് ഭാര്യയെയും രണ്ട് കുഞ്ഞുങ്ങളെയും ഇതുപോലെ പെരുവഴിയിൽ ഉപേക്ഷിച്ചത്. ആ കുഞ്ഞുങ്ങളുടെയും ആ കുഞ്ഞുങ്ങളുടെ മാതാവിൻ്റെയും കണ്ണീർ കണ്ട അധികൃതർ പോലും കണ്ണുകൾ അടച്ചെന്നുള്ളതാണ് ഏറെ ദുഃഖകരം. സാംസ്കാരിക കേരളത്തിന് ഇത് ഏറെ അപമാനമാണ്. ഇവിടെയുള്ളവർ കേരളത്തിലല്ലേ താമസിക്കുന്നത്? കണ്ണിൽ ചോരയില്ലാത്ത വർഗങ്ങൾ എന്ന് പറയുന്നതിൽ ഒരു തെറ്റുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ ആഴ്ചയാണ് വിദേശത്തു നിന്നും, അതായത് ദുബായിൽ നിന്നും വന്ന ഒരു പ്രവാസിയായ യുവാവിനെ വീട്ടിൽ പോലും കയറ്റാതെ മണിക്കൂറുകളോളം വീട്ടുമുറ്റത്ത് നിർത്തിയിരുന്നത്. ഒടുവിൽ ആരോഗ്യ പ്രവർത്തകർ എത്തിയാണ് അദ്ദേഹത്തെ സർക്കാർ ക്വാറന്റൈനിലാക്കിയത്. കുടിക്കാൻ വെള്ളം വാവിട്ട് ചോദിച്ചിട്ട് പോലും കൊടുക്കാത്ത ബന്ധുക്കളാണ് അല്ലെങ്കിൽ സ്വന്തം സഹോദരങ്ങളാണ് ഈ നാട്ടിലുള്ളത്. പ്രവാസ ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച സംഭവമായിരുന്നു കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് അരങ്ങേറിയത്. ഭർത്താവ് വഴിയിൽ ഉപേക്ഷിച്ചതിനാലാണ് പോകാനുള്ള വഴികൾ അടഞ്ഞപ്പോൾ രണ്ട് പിഞ്ച് കുഞ്ഞുങ്ങളുടെ കൈയും പിടിച്ച മാതാവ് സങ്കടം പറയാൻ കളക്ടറേറ്റിലെത്തിയത്. കോട്ടയം കളക്ടറേറ്റിൻ്റെ പടികൾ ചവിട്ടിക്കേറുമ്പോൾ ആ മാതാവിനൊരു ചെറിയ, അതായത് നേരിയ ഒരു പ്രതീക്ഷയെങ്കിലും ഉണ്ടായിരുന്നു. പക്ഷേ അഭയം തേടി അധികാരികളുടെ അടുത്ത് സങ്കടം ബോധിപ്പിച്ചപ്പോൾ ആ സങ്കടം കേട്ട അധികാരികളുടെ മറുപടി കേട്ട് ആ മാതാവും രണ്ട് കുഞ്ഞുങ്ങളും പൊട്ടിക്കരഞ്ഞുപോയി. വളരെ പ്രതീക്ഷയോടെ കളക്ടറേറ്റിൻ്റെ പടികൾ ചവിട്ടി കയറിപ്പോയ ഈ മൂവരും തിരിച്ചിറങ്ങി വന്നത് കണ്ണീരൊഴുകിയും. ബാംഗ്ലൂരിൽ നിന്നും നാട്ടിലെത്തി 14 ദിവസം ക്വാറന്റൈനിൽ കഴിഞ്ഞ ഇവരെ സ്വന്തം വീട്ടിലോ ഭർത്താവിൻ്റെ വീട്ടിലോ സ്വീകരിക്കാതെ പെരുവഴിയിലായി. കുറവലങ്ങാട് നസ്രത്ത് ഹിൽ സ്വദേശിയായ 38-കാരിയായ യുവതിയും 7-4 വയസ്സുള്ള മക്കളുമാണ് കളക്ടറേറ്റിൽ എത്തിയത്. നീണ്ട 8 മണിക്കൂറുകളാണ് ആ മാതാവ് രണ്ട് കുഞ്ഞുങ്ങളെയും കയ്യിൽ പിടിച്ച് ഒരഭയത്തിനായി അലഞ്ഞു നടന്നത്. ഒടുവിൽ താൽക്കാലിക അഭയസ്ഥാനത്തെത്തിയ അവർ ഇനി എങ്ങോട്ട് പോകുമെന്ന് ഇനിയും അറിയില്ല. കഴിഞ്ഞ 1.5 വർഷമായി ബാംഗ്ലൂരിൽ നഴ്സിംഗ് ജോലി ചെയ്യുവാണ് ഈ യുവതി. രണ്ട് കുട്ടികളുമായി കഴിഞ്ഞ 2 ആഴ്ചയ്ക്ക് മുൻപാണ് കേരളത്തിലെത്തിയത്. പാലായിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ 2 ആഴ്ച കഴിഞ്ഞ ശേഷം ഭർത്താവിനെ വിവരമറിയിച്ചു. കഴിഞ്ഞ ദിവസം രാവിലെ ഭർത്താവ് എത്തി ഇവരെ പാലായിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിൽ നിന്നും വിളിച്ചുകൊണ്ടുവന്നു. കുറുമള്ളൂർ വേദഗിരിയിലുള്ള വീട്ടിലാക്കുന്നതിന് പകരം യുവതിയുടെ വീടായ കുറവലങ്ങാട് നസ്രത്ത് ഹില്ലിലേക്കാണ് ഇയാൾ ഭാര്യയും മക്കളെയും കൊണ്ടുപോയത്. വീടിന് സമീപം ഇവരെ നിർത്തിയ ശേഷം അയാൾ മടങ്ങി. വളരെ പ്രതീക്ഷയോടെ വീട്ടിലേക്ക് കയറി ചെന്ന ഇവർ കാണുന്നത് വീട് പൂട്ടിയിട്ടിരിക്കുന്നതാണ്. സ്വന്തം മാതാവിനെ ഫോണിൽ വിളിച്ചിട്ടും പ്രതികരിക്കുന്നില്ലായിരുന്നു, ഫോൺ എടുക്കുന്നില്ലായിരുന്നു. ഒടുവിൽ ബാംഗ്ലൂരിൽ തന്നെയുള്ള സഹോദരനെ വിളിച്ചപ്പോൾ ആ നാട്ടിലെങ്ങും കയറിപ്പോരുതെന്നാണ് സഹോദരന്റെ ആക്രോശം ഫോണിലൂടെ കേട്ടത്. എന്നാൽ ക്വാറന്റൈൻ കഴിഞ്ഞ് എത്തിയാൽ മകളെയും കുഞ്ഞുങ്ങളെയും താമസിപ്പിക്കാമെന്ന് സ്വന്തം മാതാവ് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതനുസരിച്ചാണ് എത്തിയതും. വീട്ടിൽ കയറാനാകാതെ അന്തം വിട്ട് നിന്ന അവർക്ക് സഹായമായി എത്തിയത് സ്വാന്തനം ഡയറക്ടർ ആനിബാബുവാണ്. ഈ ആനിബാബുവിനെ വിളിച്ചപ്പോൾ തന്നെ കളക്ടറേറ്റിൽ എത്താൻ പറഞ്ഞു. അവരുടെ നിർദ്ദേശപ്രകാരം കളക്ടറേറ്റിൽ എത്തി ആനിബാബു തന്നെ ഇവരെ വെളിയിൽ നിർത്തിയിട്ട് കളക്ടറോട് കാര്യങ്ങൾ സംസാരിച്ചു. മുഴുവൻ കാര്യങ്ങളും കേട്ട കളക്ടർ ഒടുവിൽ സാമൂഹ്യക്ഷേമ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ കണ്ട് പറയാൻ പറഞ്ഞ് കൈയൊഴിഞ്ഞു. ഉടൻ തന്നെ കളക്ടറേറ്റിൽ തന്നെയുള്ള സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ ഉദ്യോഗസ്ഥരെ ചെന്ന് കണ്ടു, കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. പക്ഷേ അവർ പോലീസുകാരോട് കാര്യങ്ങൾ പറഞ്ഞ് പരിഹരിക്കാൻ പറഞ്ഞ് നിഷ്കരണം ഒഴിഞ്ഞു. ഭക്ഷണം കഴിക്കാൻ പോലും ബുദ്ധിമുട്ടിയ ഇവർ എങ്ങോട്ട് പോകുമെന്ന് ഒരു നിശ്ചയമില്ലാതെ നിൽക്കുന്ന ഇവരെ കണ്ട് ആനിബാബു തന്നെയാണ് ഒരു താൽക്കാലിക സൗകര്യമൊരുക്കി കളത്തിപ്പടിയിലെ ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്ക് അയച്ചത്. ഇവിടെ താൽക്കാലികമായി കഴിയുന്നുണ്ടെങ്കിലും ഇവിടെ നിന്നിറങ്ങി എങ്ങോട്ട് പോകുമെന്നുള്ള ചിന്തയിലാണ് ഈ മാതാവും രണ്ട് കുഞ്ഞുങ്ങളും. ഭർത്താവിനെയും സ്വന്തം മാതാവിനെയും വീണ്ടും വിളിച്ചിട്ടും അവർ ഫോൺ പോലും എടുക്കുന്നില്ല. അവർ എന്നേക്കുമായി ഉപേക്ഷിച്ചതാണോ ഈ അമ്മയും മക്കളെ? രണ്ട് കുട്ടികളെയും നെഞ്ചോട് ചേർത്ത് പിടിച്ച് ശൂന്യതയിലേക്ക് നോക്കിയിരിക്കുന്ന ഇവർക്ക് ആര് സഹായമായി വരും? സർക്കാർ അടിയന്തരമായി ഈ പ്രശ്നത്തിൽ ഇടപെട്ടേ പറ്റൂ.
ലോകത്തിന്റെ മുന്നിൽ കൊറോണ എന്ന മഹാമാരിയുടെ പ്രതിരോധത്തിന്റെ മുന്നിൽ തലയുയർത്തി നിൽക്കുന്ന കേരളത്തിന് അപമാനമാണ് കൊറോണയുടെ പേരിൽ ഈ കുടുംബത്തെ പെരുവഴിയിലാക്കിയത്. കൊറോണയുടെ പേരിലുള്ള ഒറ്റപ്പെടുത്തലുകളെല്ലാം സംസ്ഥാനത്തിന്റെ സൽപേരിന് കളങ്കമാണ്. ഇതുപോലെയുള്ള സംഭവങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടാകാൻ പാടില്ല. ജീവനും സ്വത്തിനും സംരക്ഷണം നൽകേണ്ട സർക്കാർ അടിയന്തരമായി ഇതുപോലുള്ള സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ ബോധവൽക്കരണം നടത്തണം.